നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിൻ്റെ ആരോപണങ്ങൾ ഇപ്പോൾ എന്തായി? സ്വപ്ന സുരേഷ് എവിടെ പോയി? സ്വർണ്ണക്കടത്ത് കേസ് കെട്ടടങ്ങിയോ എന്നീ ചോദ്യങ്ങൾ ഇപ്പോൾ സമൂഹത്തിൽ ഉയരുന്നുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഇപ്പോഴും സ്വർണ്ണക്കടത്ത് കേസ് നിലനിൽക്കുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിന് പിന്നാലെ തന്നെയാണ്, സ്വപ്ന സുരേഷിൻ്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയനും സംഘവും എന്ന് നമുക്കുറപ്പിക്കാം. വരുന്ന ഒക്ടോബർ മാസം 10-ാം തീയതി സുപ്രീം കോടതിയിൽ സ്വർണ്ണക്കടത്ത് കേസ് അതിൻ്റെ വാദം നടക്കുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിൻ്റെ അല്ല, സ്വർണ്ണക്കടത്ത് കേസ് കേരളത്തിൽ നിന്നും അതിൻ്റെ വിചാരണ കേരളത്തിൽ നിന്നും ബംഗളൂരുവിലേക്ക് മാറ്റണം എന്ന ED ട്രാൻസിറ്റ് പെറ്റീഷനാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കുന്നത്. ഈ കേസ് ED കേസ് നൽകിയിരിക്കുന്നത് പ്രതികൾക്കെതിരെയാണ്. അതായത് സ്വപ്ന സുരേഷ്, സരിത്ത്, ശിവശങ്കർ തുടങ്ങിയ പ്രതികൾക്കെതിരെയാണ് ഇപ്പോൾ ED കേസ് നൽകിയിരിക്കുന്നത്. ED ട്രാൻസിറ്റ് പെറ്റീഷൻ അങ്ങനെയാണ്. ഈ കേസിൻ്റെ വിചാരണ ബംഗളൂരുവിലേക്ക്, കേരളത്തിൽ നിന്നും ബംഗളൂരുവിലെ കോടതികളിലേക്ക് മാറ്റണം എന്നാണ് ED ട്രാൻസിറ്റ് പെറ്റീഷൻ. കേരള സർക്കാർ ഇതിൽ ഒരു കക്ഷിയെയല്ല. പക്ഷേ കഴിഞ്ഞ ദിവസം കേരള സർക്കാർ സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നു, ഈ കേസ് കേരളത്തിൽ നിന്ന് മാറ്റരുത്, കാരണം ഭരണനിർവഹണത്തിൽ അത് വിപരീത ഫലമുണ്ടാക്കും. ED ഒരു സാങ്കല്പിക ആശങ്കയിലാണ്. ED ഉന്നയിക്കുന്ന ആശങ്ക വസ്തുതാപരമല്ല. അതുകൊണ്ട് കേരളത്തിൽ നിന്നൊരു കാരണവശാലും കേസ് ബംഗളൂരുവിലേക്ക് മാറ്റരുത് എന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നു. കേസിൻ്റെ വാദി ED ആണ്, പ്രതികൾ സ്വപ്ന സുരേഷും മറ്റ് കൂട്ടുപ്രതികളുമാണ്. പക്ഷേ എന്തിനാണ് സർക്കാർ സുപ്രീം കോടതിയിൽ ഈ കേസ് മാറ്റരുത് എന്ന് ആവശ്യപ്പെടുന്നത്? ഇവിടെയാണ് സർക്കാർ അപകടം മണക്കുന്നത്. സർക്കാരിനൊരു നിയമോപദേശം ലഭിച്ചിരിക്കുന്നു. അതായത് ED ഈ കേസ് കേരളത്തിന് പുറത്തേക്ക് മാറ്റണമെന്നാവശ്യപ്പെടുന്നത് ഭരണത്തിലെ ഉന്നതർ ഈ കേസിനുള്ളിലുണ്ട്. ആരോപണ വിധേയർ മുഖ്യമന്ത്രിയും കുടുംബാംഗങ്ങളുമാണ്. അതുകൊണ്ടാണ് ഈ കേസിൽ പോലീസ് ഉദ്യോഗസ്ഥർ, ഭരണത്തിലെ ചില ഉന്നത അധികാരികൾ, ജയിൽ ഉദ്യോഗസ്ഥർ ഇവരൊക്കെ കേസിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. ജയിലിൽ കഴിയുകയായിരുന്ന സ്വപ്ന സുരേഷിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വ്യാജ തെളിവുകൾ സൃഷ്ടിച്ച ഒരു സംഭവം പോലും കേരളത്തിലുണ്ടായി. അതുകൊണ്ട് കേരളത്തിൽ ഈ വിചാരണ നടക്കില്ല, നീതിപൂർവമായ വിചാരണ നടക്കില്ല. അതുകൊണ്ട് കർണാടകയിലേക്ക് മാറ്റണമെന്നാണ് ED ആവശ്യപ്പെട്ടിരിക്കുന്നത്. വേണമെങ്കിൽ, ആവശ്യമെങ്കിൽ സുപ്രീം കോടതിക്ക് സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കും കുടുംബാംഗങ്ങൾക്കുമെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അത് മുദ്രവച്ച കവറിൽ സുപ്രീം കോടതിക്ക് നൽകാം. അതായത് ഇന്ന് വരെ സ്വപ്ന സുരേഷ് പറഞ്ഞതായി നമ്മൾ കേട്ടിട്ടുള്ള ആരോപണങ്ങളല്ല, ഇതിലും കൂടുതൽ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങളുണ്ട്. മുഖ്യമന്ത്രിയുടെയും കുടുംബാംഗങ്ങളുടെയും പങ്കിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ആ കത്തിലുണ്ട് എന്ന് പറയപ്പെടുന്നു. കൂടുതൽ രഹസ്യങ്ങൾ അത് ED വെളിപ്പെടുത്തില്ല എന്ന് പറയുമ്പോഴും കോടതിയിൽ ED അഭിഭാഷകൻ എന്തെങ്കിലും സുപ്രീം കോടതിയോട് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ മുദ്രവച്ച കവർ, ഇതിൽ പിണറായി വിജയനും സംഘവും ഈ കവറിനെ ഭയപ്പെടുന്നുണ്ട്, മുദ്രവച്ച കവർ സുപ്രീം കോടതിയിലെത്തുമ്പോൾ സുപ്രീം കോടതി എന്തെങ്കിലും തരത്തിലുള്ള പരാമർശം സർക്കാരിനെതിരെയോ മുഖ്യമന്ത്രിക്കെതിരെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കെതിരെയോ നടത്തിയാൽ അത് ഭരണത്തെ ബാധിച്ചേക്കാം. കേരളത്തിൽ ഒരു വലിയ പ്രതിസന്ധി അത് സൃഷ്ടിക്കാനിടയുണ്ട്. അതുകൊണ്ട് സർക്കാർ കരുതലോടെ ഇരിക്കണം. സ്വപ്ന സുരേഷിനെ അങ്ങനെ വില കുറച്ച് കാണാൻ പാടില്ല. ED കയ്യിലുള്ള മുദ്രവച്ച കവർ അത് അപകടകരമാണ് എന്ന് തന്നെയാണ് പിണറായി വിജയന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. അതുകൊണ്ടാണ്, ഈ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഭയന്ന് വിറച്ച് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ED നൽകിയിരിക്കുന്ന ട്രാൻസിറ്റ് പെറ്റീഷനെതിരെ ഒരു അപേക്ഷ നൽകിയിരിക്കുന്നത്. ഒരു കാരണവശാലും ഈ കേസ് കേരളത്തിൽ നിന്ന് മാറ്റാൻ പാടില്ല എന്നത്. കേരളത്തിൽ നിന്നും കേസ് മാറുന്നതിലല്ല സർക്കാരിൻ്റെ ആശങ്ക, ED സുപ്രീം കോടതിക്ക് നൽകാൻ പോകുന്ന മുദ്രവച്ച കവറിലാണ്. ഈ കവറിന്മേൽ സുപ്രീം കോടതി എന്തെങ്കിലും അഭിപ്രായം പറയുകയാണെങ്കിൽ ആ സമയത്ത് സുപ്രീം കോടതിയിൽ കേരള സർക്കാരിൻ്റെ അഭിഭാഷകൻ ഉണ്ടാകണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ കേരള സർക്കാർ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്, പരാതി ഫയൽ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒക്ടോബർ 10 പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു ദിവസമാണ്. ചീഫ് ജസ്റ്റിസ് തന്നെയാണ് ഈ ED പരാതി അല്ലെങ്കിൽ ട്രാൻസിറ്റ് പെറ്റീഷനിൽ വാദം കേൾക്കുന്നത്. സുപ്രീം കോടതി എന്തു പറയും എന്നതിനെ, സുപ്രീം കോടതി കേരളത്തിൽ നിന്നും കേസ് മാറ്റാൻ പറയുകയാണെങ്കിൽ തീർച്ചയായും ED ഉന്നയിക്കുന്ന ആശങ്കകൾ വസ്തുതാപരമാണ് എന്ന് വരും.
അല്ല എങ്കിൽ തീർച്ചയായും സ്വപ്ന സുരേഷിനും അതുപോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനും അതൊരു തിരിച്ചടിയാണ്. പക്ഷേ നിലവിലുള്ള നിയമോപദേശം അനുസരിച്ച് അപകടകരമാണ് ഇ നൽകിയ ട്രാൻസിറ്റ് പെറ്റീഷൻ. ഇപ്പോഴും സർക്കാരും പിണറായി വിജയനും പരിവാരങ്ങളും സ്വപ്ന സുരേഷിനെ ഭയപ്പെടുന്നുണ്ട്. സ്വപ്ന സുരേഷിൻ്റെ പുറകെ തന്നെയാണ് അവർ. സ്വപ്ന സുരേഷ് ആരോഗ്യപരമായ കാരണങ്ങളാലാണ് ഇപ്പോൾ പ്രതികരിക്കാത്തത് എന്ന് പറയുമ്പോഴും ഈ നീണ്ട നിശബ്ദതയ്ക്ക് പിന്നിലെ കാരണം മറ്റൊന്നുമല്ല, ജൂലൈയിലാണ് ഈ ട്രാൻസിറ്റ് പെറ്റീഷൻ ഇ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യുന്നത്. ഫയലിംഗുമായി ബന്ധപ്പെട്ട, ലിസ്റ്റിംഗുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ലിസ്റ്റിംഗ് നീണ്ടുപോയി. ഇതാണ് സുപ്രീം കോടതി ഹർജി പരിഗണിക്കുന്നതിൽ വന്ന കാലതാമസം കാരണമാണ് ഇത്രയും നാൾ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉണ്ടാകാതിരുന്നത്. തീർച്ചയായും സുപ്രീം കോടതി ഈ ഹർജി പരിഗണിക്കുന്നതോടുകൂടി, അതിൽ സുപ്രീം കോടതി പരാമർശങ്ങൾ നടത്തുന്നതോടുകൂടി സ്വർണ്ണക്കടത്ത് കേസ് വീണ്ടും കേരളത്തിൽ ചർച്ചാ വിഷയമാകും എന്നുറപ്പാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.